നമസ്കാരം, ഞാൻ ബൈജു അണ്ണാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫയർ എന്താണെന്ന് അറിയാമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്നു. അതായത് ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് ഒരു വേദി ഇല്ലായിരുന്നെങ്കിൽ അതാണ് ഇപ്പോൾ റാപ്പിഡ് ഫയർ നിങ്ങൾക്കായിട്ട് ഒരുക്കി തരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാല് പേരുമായിട്ട് അവരുപയോഗിക്കുന്ന വാഹനത്തെ പറ്റി സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ റാപ്പിഡ് ഫയർ ഇന്ന് നമ്മോടൊപ്പം ചേർന്ന് അവതരിപ്പിക്കുന്ന നിങ്ങൾക്കെല്ലാം സുപരിചിതമായ ഗുഡ് എയർ ആണ്. ഗുഡ് എയർ എന്താണെന്ന് അറിയാമല്ലോ. വർഷങ്ങളായിട്ട് എൻ്റെ വാഹനത്തിൽ സ്ഥിരമായി കണ്ടുവരുന്ന കാര്യമാണ് ഗുഡ് എയർ. നിങ്ങളെല്ലാവരും അതിൻ്റെ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ വാഹനത്തിനുള്ളിലെ പലതരത്തിലുള്ള ടോക്സിക് ഗ്യാസ് ആയാലും അതുപോലെ തന്നെ ദുർഗന്ധം വരുന്ന കാര്യങ്ങളായാലും എല്ലാം തന്നെ പിടിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് ഗുഡ് എയർ എന്നാണ് പറയേണ്ടത്. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം ഗുഡ് എയറിന് വില കൂടുതലാണല്ലോ, 2000 രൂപയോളം വിലയുണ്ട് ഈ ഒരു ഗുഡ് എയറിൻ്റെ എയർ പ്യൂരിഫയറിന്. പക്ഷേ അത് കൂടുതലാണെന്ന് എന്നെനിക്ക് അഭിപ്രായമില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലോക്കൽ പെർഫ്യൂം വാങ്ങിച്ച് വാഹനത്തിനുള്ളിൽ വെച്ചാൽ പോലും എത്ര രൂപ നിങ്ങൾക്ക് മാസമാകുന്നുണ്ടെന്ന് നോക്കുക. ഇത് നിങ്ങൾക്ക് 3 വർഷം ഉപയോഗിക്കാം. 3 വർഷം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മാസം 69 രൂപയൊക്കെയാണ് നമ്മൾ ഏകദേശം കണക്കാക്കിയാൽ നിങ്ങൾക്ക് ചിലവാക്കേണ്ടി വരുന്നത്. അതൊരു ലോക്കൽ പ്യൂരിഫയർ പോലും നിങ്ങൾക്ക് ആ വില കിട്ടില്ലെന്ന് അറിയാമല്ലോ. പക്ഷേ നമ്മൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്രയും ആയുസ്സിന് കിട്ടില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഒരു 1.5 വർഷം വരെയാണ് അവിടുത്തെ ചൂടും കാലാവസ്ഥയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഗുഡ് എയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കുറച്ച് പഴയതാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി ഗുഡ് എയറിൻ്റെ കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതായത് 2.0 എന്ന് പറയുന്ന ഏറ്റവും പുതിയ വേർഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതാണ് ഇതിൽ കാണുന്നത്, 2.0 എന്ന് പറയുന്നത്. ഇതിലെന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഇതിൽ കൂടുതൽ ടോക്സിക് ഗ്യാസുകളും മറ്റും ആഗിരണം ചെയ്യാനുള്ള ശേഷി ഇതിനുണ്ട്. അതായത് കാർബൺ മോണോക്സൈഡ് ഒന്നും ആദ്യകാലത്ത് വന്ന ഗുഡ് എയർ അബ്സോർബ് ചെയ്യുമായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ പുതിയതിൽ അങ്ങനെയല്ല. കാർബൺ മോണോക്സൈഡ് ഉൾപ്പെടെയുള്ള വളരെ മാരകമായ വിഷവാതകങ്ങളൊക്കെ അബ്സോർബ് ചെയ്യുന്ന സംഭവമാണ് 2.0 വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഹെൽത്തിയാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ പഴയതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നത് നന്നായിരിക്കും. മറ്റൊരു കാര്യം, ഈ നമ്മളെപ്പോഴും വാഹനം വെയിലത്തൊക്കെ ഇട്ടിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു വല്ലാത്ത ചൂട് അനുഭവപ്പെടാറുണ്ടല്ലോ. അത് ടോക്സിക് ഗ്യാസുകൾ കൂടി അതിനകത്ത് നിങ്ങളുടെ ശ്വാസത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ കടക്കുന്നുണ്ട്. ടോക്സിക് ഗ്യാസുകൾ എന്ന് പറയുന്നത് ക്യാൻസറസ് ആണെന്നുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ടോക്സിക് ഗ്യാസുകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഗുഡ് എയറിൻ്റെ കാര്യത്തിൽ ടോക്സിക് ഗ്യാസുകളെല്ലാം തന്നെ ഇതങ്ങ് അബ്സോർബ് ചെയ്തെടുക്കും എന്നുള്ളതാണ്. യാതൊരു മണവും ഇത് പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ള മറ്റൊരു കാര്യം. അതായത് ഇതിനങ്ങനെ ഒരു പെർഫ്യൂമിൻ്റെ മണമൊന്നും നിങ്ങൾക്ക് തരുന്നില്ല. പക്ഷേ നിങ്ങളുടെ വാഹനത്തിന് ഉൾഭാഗത്ത് ദുർഗന്ധവും അതുപോലെ തന്നെ ടോക്സിക് ഗ്യാസും എല്ലാം ഇത് പിടിച്ചെടുക്കുന്നു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തിരിക്കുന്നതാണ്. നിങ്ങളത് ഈ ഗുഡ് എയറിൻ്റെ വെബ്സൈറ്റൊക്കെ നോക്കിയാൽ കാണാം. UAEയിലൊക്കെയുള്ള ഡോക്ടർമാരെല്ലാവരും സർട്ടിഫൈ ചെയ്യുന്ന ഒരു എയർ പ്യൂരിഫയർ ആണ് ഗുഡ് എയർ. അതുകൊണ്ട് തന്നെയാണ് ആസ്റ്റർ പോലെയുള്ള മെഡിക്കൽ ഷോപ്പുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിലും എല്ലാം നിങ്ങൾക്ക് ഗുഡ് എയർ കിട്ടുന്നതാണ്. മറ്റൊരു കാര്യമുള്ളത്, 2-3 മാസമൊക്കെ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ പലരും പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു ഗുണം അങ്ങ് പോയോ എന്നൊരു സംശയമാണ്. പക്ഷേ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മാസത്തിലൊരിക്കൽ 1 മണിക്കൂറെങ്കിലും നിങ്ങളിത് വെയിലത്ത് വെക്കണം. എങ്കിൽ മാത്രം ഇത് അബ്സോർബ് ചെയ്ത് ആ ഒരു ടോക്സിക് ഗ്യാസുകളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് പോയിട്ട് വീണ്ടും ഇവന് മറ്റൊരു ജീവൻ കിട്ടുകയുള്ളൂ. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദീർഘകാലം 3 വർഷം മാസത്തിലൊരിക്കലും ഇതൊന്ന് വെയിലത്ത് വെച്ച് ഉപയോഗിക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം കൂടി ഞാൻ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ അവരുടെ വിൻഷീൽഡ് മുട്ടയൊക്കെ ഇറങ്ങി പരിചയപ്പെടുത്തിയ ഓർമ്മയില്ലേ? അത് ഗുഡ് എയറിൻ്റെ വിൻഷീൽഡ് വാഷറാണ്. ക്ലിയർ എന്നാണ് അതിൻ്റെ പേര്. അതെനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും കൂടുതൽ ഉപയോഗമുള്ളത് ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ ആയിരിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ പൊടിക്കാറ്റൊക്കെ ഉള്ളപ്പോൾ നിങ്ങളുടെ വിൻഷീൽഡൊക്കെ പൂർണ്ണമായിട്ട് പൊടിയൊക്കെ വന്ന് നിറയുകയാണെങ്കിൽ അത് അങ്ങോട്ട് വിൻഷീൽഡ് വാഷറിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ക്ലിയറായിട്ട് നിങ്ങളുടെ കാറിൻ്റെ ഗ്ലാസ് എല്ലാം ക്ലീൻ ചെയ്ത് കിട്ടും. ഇങ്ങനെയുള്ള പല പ്രൊഡക്ട്സാണ് ഇപ്പോൾ ഈ ഒരു ഗുഡ് എയറിൽ നിന്നും വരുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ആസ്റ്ററിലും അതുപോലെ തന്നെ ലുലുവിലൊക്കെ കിട്ടുമെങ്കിൽ പോലും നിങ്ങൾക്ക് ഓൺലൈനിലും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. ഓൺലൈനിൽ വാങ്ങിക്കാനായിട്ടുള്ള ലിങ്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, അതെല്ലാം കാണാം. അപ്പോൾ നിങ്ങൾ എല്ലാ തരത്തിലുള്ള മാരകവാതകങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വാഹനത്തിനുള്ളിലെ ദുർഗന്ധത്തിൽ നിന്നും എല്ലാം രക്ഷപ്പെടാൻ വേണ്ടി ഇതാ ഈ ഒരു സാധനം മാത്രം നിങ്ങളുടെ വാഹനത്തിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കസ്റ്റമറോട് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. പേര് അനീഷ്. എന്ത് ചെയ്യുന്നത് അനീഷ്? ഞാൻ കൊച്ചി ഷിപ്പ്യാർഡിലാണല്ലേ. നമ്മൾ ഷിപ്പ്യാർഡുകാരെ അടുത്തടുത്തായത് പലതവണ ഇവിടെ കാണാറുണ്ട്. നമ്മളിപ്പോൾ പല നമ്മുടെ പല പ്രോഗ്രാമിലും ഷിപ്പ്യാർഡുകാർ വരികയും ചെയ്തു. അപ്പം ഹ്യുണ്ടായ് കറ്റയാണ് സ്ഥിരം വാഹനം അല്ലേ? അതെ. ഏത് വേരിയൻ്റ് ഇത്? ഇത് ഈ വേരിയൻ്റ് ആണ്, ഡീസൽ മാനുവൽ. ഡീസൽ മാനുവൽ. അതെ. എവിടെ താമസം? ഞാൻ താമസിക്കുന്നത് നെടുമ്പാശ്ശേരി, അത്താണി എന്ന് പറയും. നെടുമ്പാശ്ശേരി സ്ഥിരമായിട്ട് ഇതിലാണോ വന്നു പോകുന്നത്? മിക്കവാറും ഞാൻ മെട്രോ ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ ഇടപ്പള്ളിയിലെ ട്രാഫിക്, ആലുവ, പറവൂർ കവല, ഇതൊക്കെ നമ്മൾ വൈകുന്നേരം ലേറ്റ് അവേഴ്സ് ഓഫീസ് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ആ ടെൻഷൻ എടുത്ത് അത്രയും സമയവും പ്ലസ് ഫ്യുവൽ കൺസംപ്ഷൻ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ കോവിഡ് സമയത്ത് ഒരു 2-3 മാസം അതിനുശേഷമുള്ള ആഫ്റ്റർ എഫക്റ്റിലും വന്നായിരുന്നു, ഒരു അപ്ടു 6 മന്ത്സ് വന്നു. പിന്നെ അതിനുശേഷം ഞാൻ മെട്രോ എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിലേക്ക് മാറി. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ട് പേഴ്സണൽ ലെവൽ, എന്തെങ്കിലും ഷോപ്പിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ വണ്ടിയിൽ ഇത്രയും ദൂരം വരും. അത് എത്ര കാലം എടുത്തിട്ടിപ്പോൾ? ഞാൻ 2021 ഏപ്രിലിൽ എടുത്ത വണ്ടിയാണ്. അപ്പോൾ ആ സമയത്ത് കോവിഡിൻ്റെ കാലമാണ്? അല്ല, കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് ആണ്. പിന്നെ ആ സമയത്ത് ഇതിന് ബുക്കിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ബുക്ക് ചെയ്തത് 20 നവംബറിൽ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 4-6 മന്ത്സൊക്കെ ആ സമയത്തെ ബുക്കിംഗ് പീരീഡ് ഉണ്ട്. പിന്നെ ബേസ് വേരിയൻറ്റിന് കുറേ ഫീച്ചേഴ്സ് ആ സമയത്ത് ഹ്യുണ്ടായി ഓഫർ ചെയ്യുന്ന കാരണം കസ്റ്റമേഴ്സ് പൊതുവേ ഈ വേരിയൻറ്റിലേക്ക് വന്നായിരുന്നു.
എക്കണോമിക്കൽ ഇതും കൂടി കൺസിഡർ ചെയ്ത്, കാരണം 21 lakhs ആണ് ഫുൾ ഓപ്ഷനിൽ ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ ഒരു 12 lakhs അണ്ടറിലേക്ക് നമുക്ക് ഈ മോഡൽ കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റും കൂടി നോക്കിയിട്ട്, അപ്പോൾ എൻ്റെ ഇനിഷ്യൽ ഓപ്ഷൻ ഞാൻ വാങ്ങാനുള്ള എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടാറ്റ നെക്സോൺ ആയിരുന്നു. കാരണം സേഫ്റ്റി ആ സമയത്ത് ടാറ്റ മാർക്കറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ പറയുന്ന ഒരു കാര്യമായിരുന്നു. ടാറ്റ നെക്സോൺ ഹ്യുണ്ടായിയുടെ തന്നെ നമ്മളുടെ വെന്യൂ പിന്നെ ബ്രസ ഈ മൂന്നാണ് ഞാൻ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം സബ് 4 meter കോമ്പാക്ട് എസ് യു എന്ന് പറഞ്ഞ റേഞ്ചാണല്ലോ. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൊളീഗ് ഡിലോക്ക് എന്ന് പറഞ്ഞ കൊളീഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് വൈ കോണ്ട് യു ഗോ ഫോർ ദിസ്, ഈ സാധനം നമുക്ക് കുറച്ചും കൂടി 4.0 ഇതിനേക്കാളും വലുതാണ്, ഡിക്കി സ്പേസും ഉണ്ട്. അപ്പം എൻ്റെ ബേസിക് പാരൻസും വൈഫൊക്കെ കോഴിക്കോടുകാരാണ്, അപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് കോഴിക്കോട് യാത്രയുണ്ട്. അപ്പം ഇതിന് മുമ്പ് ഉപയോഗിച്ചിരുന്നത് ഞാൻ മാരുതിയുടെ തന്നെ ഓൾട്ടോ LXi ആയിരുന്നു. അപ്പോൾ അത് നാട്ടിൽ നിന്ന് ഇപ്പം വീട്ടിൽ നമുക്ക് തെങ്ങോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അപ്പം തേങ്ങ പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് വരുന്ന ചക്ക വാഴക്കൊലകൾ ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഓൾട്ടോയില് ഫില്ലാവും. ഈവൻ കോ ഡ്രൈവർ സീറ്റ് വലിയ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺസേൺ വന്നപ്പോഴാണ് അടുത്തൊരു ഹയർ ഓപ്ഷനിലേക്ക് ഞാൻ പോയത്. അപ്പോൾ നെക്സോൺ എന്ന് പറയുന്നത് പരിഗണിച്ചിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ചാണോ? നെക്സോൺ പരിഗണിച്ചിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജനറലി എല്ലായിടത്തും ഉള്ളൊരു സേഫ്റ്റി ഫാക്ടർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ സർവീസ് പാർട്ട് എല്ലാ സമയത്തും ഒരു ഇഷ്യൂ ആണ്. പല ആൾക്കാരും പല രീതിയിൽ പറയുന്നുണ്ട്, കൊടുത്തു കഴിഞ്ഞിട്ട് ചീത്തയാക്കി കൈത്തരുന്ന രീതിയിലുള്ള ഫീഡ്ബാക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ പിന്നെ അതിന് റോഡ് പ്രസൻസ് കുറവാണ്. ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഇപ്പോൾ ഞാൻ കോഴിക്കോടേക്ക് പോകുന്ന യാത്രകളിലൊക്കെ കാറുകാരല്ല ഡൊമിനൻ്റ്, ട്രക്ക് ബസ് ഇവരാണ് ഡോമിനൻ്റ്. അപ്പം അവർക്ക് നോക്കുമ്പോൾ ഈ ചെറുവണ്ടികൾ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നെക്സോണിൻ്റെ ബാക്കിലെ ലൈൻ വന്നിട്ട് വീണ്ടും വരുമ്പോൾ അത് അഗെയിൻ ഒരു കാറിൻ്റെ ഇതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ റോഡ് പ്രസൻസ് ഈ വെഹിക്കിളിനുണ്ട്, ഡിക്കി സ്പേസ് ഉണ്ട്, ഡീസൽ ആയ കാരണം മൈലേജ് ഉണ്ട്, പിന്നെ അത്യാവശ്യം ബേസിക് ഫീച്ചേഴ്സ് ആ സമയത്ത് ഓഫർ ചെയ്തായിരുന്നു. ഇപ്പം എൻ്റെ എല്ലാവിധ പ്രതീക്ഷകളും നിറവേറ്റി സക്സസ്ഫുള്ളി പോകുന്നു. 43,000 kilometers. അപ്പോൾ സ്ഥിരമായി കോഴിക്കോട് പോകുന്നുണ്ട്? ആ, ടോയ്സ് ഒരു 2 months കൂടുമ്പോഴൊക്കെ പോകേണ്ട ആവശ്യം വരാറുണ്ട്. മൈലേജ് എന്ത് കിട്ടുന്നുണ്ട്? ഡീസൽ ജനറലി ഇപ്പം നമ്മൾ കോഴിക്കോട് പോകുന്ന ഹൈവേ റൈഡ് ആണെങ്കിൽ 22-23 ഒക്കെ നോർമലായിട്ട് വരും. സിറ്റി റൈഡ് വരുമ്പോൾ 13-16 എന്നുള്ള റേഞ്ചിലേക്ക് കയറാറുണ്ട്. അപ്പം ആ ഒരു മൈലേജ് രീതിയിലും ഹാപ്പിയാണ്. സർവീസിലും 7,000-8,000 റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. അപ്പം ബാക്കി ഈവൻ ഏത് വണ്ടികൾ കമ്പയർ ചെയ്താലും എനിക്ക് തോന്നുന്നു ആ റേഞ്ചിലേക്ക് തന്നെ വരാറുണ്ട് എന്ന് പറഞ്ഞ് തോന്നുന്നു. പിന്നെ എല്ലാം ഈ പറഞ്ഞ പോലെ അവർക്കും ടാർഗറ്റ്സ് മീറ്റ് ചെയ്യണമല്ലോ. അപ്പം നോർമലി ഇവരെല്ലാം ചെയ്യും, അത് ചെയ്യാം സാർ, ഇത് ചെയ്യാം സാർ എന്ന് പറയും. അപ്പം നമ്മളുടെ ആ ഒരു ഓപ്ഷൻസ് അതെ അതെ അതിലേക്ക് നമ്മൾ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ ആ കോസ്റ്റിന് ഒരു വേരിയേഷൻ വരാറുണ്ട്. അതാണ്. അപ്പം എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമറാണ് നമ്മൾ കണ്ടത്. ഹ്യുണ്ടായിയുടെ വാഹനങ്ങളായിരുന്നു നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവരുടെ പെട്രോൾ വാഹനങ്ങൾക്ക് മൈലേജ് കുറവാണെങ്കിലും ഡീസലിന് നല്ല മൈലേജ് ഉണ്ട്. പിന്നെ പണ്ടൊക്കെ ഉണ്ടായിട്ട് ഡീസലിന് ഒരു 50,000 കഴിയുമ്പോൾ വൈബ്രേഷനും സൗണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു, ഇപ്പോൾ അതുമില്ല, ഒരു തലവേദന ഇല്ല, നിങ്ങൾക്ക് ദീർഘകാലം ഓടിച്ചു നടക്കാൻ പറ്റുന്ന. അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച്, താങ്ക് യു. അപ്പം നമ്മൾ ഇനി ഫോർച്യൂണറുമായിട്ട് വീണ്ടും കാണും. ഓക്കെ സർ, അല്ലേ? താങ്ക്സ്, താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഒരു ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക്കിൻ്റെ ഓണറാണ്. നമസ്കാരം. ഹായ്, പേര് അമൽ. അമൽ, എന്താ അമൽ? ഞാൻ ഗ്രീൻസിൽ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ റീജിയൻ ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുക. ആ, അവരുടെ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് നോക്കുന്നത്. ആ, ശരി. ഇവികളുടെ? അതെ അതെ. ആ, അത് എവിടെ എവിടെയുള്ള കമ്പനിയാണ് അത്? അത് ശരിക്കും ബ്രിട്ടീഷ് കമ്പനിയാണ്. ആ, ഇന്ത്യയിൽ നമ്മുടെ ഹെഡ് ഓഫീസ് മുംബൈയിലാണ്. ഗ്രീൻസെൽ മൊബിലിറ്റി. ആ, ശരി. ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടും ഗവൺമെൻറ് ആയിട്ടും നമ്മൾ ബസ്സുകളുടെ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്, ബസ്സിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറിന് വേണ്ടി, പിന്നെ ഇൻഡോ സിറ്റി ബസ് ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ റെഡ് ബസ്സിലും ഒക്കെ ലിസ്റ്റഡ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ കാര്യമായ രീതിയിൽ ബസ്സുകൾ വിൽക്കുന്നുണ്ട് നിങ്ങളുടെ? ബസ്സുകൾ വിൽപ്പനയില്ല, എല്ലാ ബസ്സിൻ്റെ ഓണർഷിപ്പും നമ്മുടെ കയ്യിൽ തന്നെ. കേരള ഗവൺമെൻറ് ഒരു 1000 ബസ് അല്ലെങ്കിൽ 500 ബസ് വേണമെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യും. ബിൽഡ് ഓപ്പറേറ്റ് മോഡൽ, ഒരു 10 വർഷത്തേക്കോ 7 വർഷത്തേക്കോ നമ്മൾ സപ്ലൈ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ മെയിൻ്റനൻസ് നമ്മൾ തന്നെ നോക്കും. അതിൻ്റെ റിലേറ്റഡ് ചാർജിങ് ഇൻഫ്രാ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്തു. ശരി. ഓ, അപ്പോൾ നമുക്ക് ഈ കേരളത്തിലുണ്ടോ ചാർജിങ് സെൻറ്റേഴ്സൊക്കെ? ഉണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഇതുവരെ കേരളത്തിൽ അതിനായിട്ട് തുടങ്ങിയിട്ടില്ല. ഓ, പിന്നെ ഒരു 8 സ്റ്റേറ്റാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിനകത്ത് കേരളയും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ആണ് കൂടുതൽ. ഓ, ശരി. സാധാരണഗതിയിൽ ഇവികൾ ഏറ്റവും അധികം വിൽക്കുന്ന കേരളത്തിലാണെന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം വരേണ്ടത് കേരളത്തിലായിരുന്നല്ലോ ചാർജിങ് സ്റ്റേഷൻ ഒക്കെ, അല്ലേ?
ഇപ്പൊ ടാറ്റയുടെ ഒക്കെ ഏറ്റവും കൂടുതൽ ലീവുകൾ വിൽക്കുന്ന കേരളത്തിലാണ്. കേരളത്തിൽ മലയാളികൾ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഒരു പൊതുവെയുള്ള സങ്കല്പം അല്ലേ. അപ്പൊ നമ്മളറിയാതെ എത്ര എത്ര ഇ വി കമ്പനികളും എത്ര എത്ര ചാർജിങ് കമ്പനികളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പൊ നമ്മൾ ഈ രംഗത്ത് നിൽക്കുന്ന ആളായിട്ട് പോലും ഞാൻ ഈ ഗ്രീൻ സെല്ലിനെ പറ്റി ഇപ്പോഴാണ് കേൾക്കുന്നത്. പക്ഷെ ഇനിയിപ്പോ ശ്രദ്ധിക്കും, തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. അപ്പൊ നമ്മുടെ ബസ്സുകളിൽ ഗ്രീൻ സെല്ലെന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളെ ഗ്രീൻ സെൽ എന്ന് പറയുന്നത് ഇപ്പം പാർലിക് ഐ ടി സി ഉള്ള പോലെ ഒരു ബാക്ക് എൻഡ് ബസ്സിന്റെ പേര്. ഇപ്പൊ പ്രൈവറ്റിൽ ഓടുന്ന ന്യൂ ഗോ, അതുപോലെ ഓരോ ഗവൺമെന്റിന്റെ ടെൻഡർ വരുമ്പോഴും ഓരോ സ്ഥലത്ത് ഓരോ എസ് പി വി ആയിട്ടാണ്. അപ്പൊ അവർ ഇതിലേക്ക് വരാം. അപ്പൊ അങ്ങനെയുള്ള മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്തുകൊണ്ടാണ് പെട്രോൾ വണ്ടി എടുത്തത്? ആ മേഖലയിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പാണ് 2018 എടുത്ത വണ്ടിയാണ്. അപ്പൊ അന്ന് നമുക്ക് ഒരു അന്ന് ഞാൻ അല്ലാണ്ടിയിലെ വർക്ക് ചെയ്യുന്നു. നാട്ടില് വരുന്നൊരു സമയം അങ്ങനെ ഒരു ലീഷ് റോഡിലൊക്കെ ഉള്ളു. അപ്പൊ 1000 kilometer താഴെ നമുക്ക് മൈലേജ് മന്ത്ലി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് പെട്രോൾ ആയിരിക്കും ഫീസിബിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്രോളിലോട്ട് നമ്മൾ പോയി. എങ്ങനെയൊരു സെഡാനിലേക്ക് പോയത്? അത്യാവശ്യം ഹൈടെക് ഉള്ള ഒരാളാണ്, എസ് യു വിയിലേക്ക് പോകണ്ടായിരുന്നല്ലോ. എന്നും സെഡാനാണ് താല്പര്യമുള്ള ഒരു മോഡൽ. ഞാനിപ്പോ ഒരു എസ് യു വി ഓൺ ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അപ്പൊ വീക്കെൻഡ്സിലും ഹോളിഡേസിലും ഒക്കെയാണ് നാട്ടിലുണ്ടാവാറ്. അപ്പൊ ഞാൻ ബാംഗ്ലൂർ ഉപയോഗിക്കുന്ന വണ്ടി ഒരു നെക്സോൺ ഓട്ടോമാറ്റിക് ആണ്. ഇവിടെ രണ്ടും ഉപയോഗിക്കുന്ന ആളെന്നുള്ളതിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വ്യത്യാസം അറിയാലോ. ഇതിന്റെ ഒരു പ്രോപ്പർ ഒരു ഓട്ടോമാറ്റിക്കും അത് ഭയങ്കര ബോറടിക്കുന്നില്ല അപ്പൊ അവിടെ ഓടിക്കുമ്പോ? കുഴപ്പമില്ല, നമ്മളെ AMT ആണ്, അതിന്റെ പ്ലസ് മൈനസ് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് എടുത്തത്. അപ്പൊ ആ വണ്ടി ഉപയോഗിക്കുന്നതിന് മുമ്പ് എനിക്കൊരു സെലേരിയോ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു, അതുപോലെ സെക്കൻഡ് വണ്ടി ആയിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയായിരുന്നു. അതിലൊരു പ്രോ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ AMT ആണ്, ഓട്ടോമാറ്റിക് മെയിൻ്റെനൻസ് ഒക്കെ വരുന്ന ഒരു കാലത്ത് പോക്കറ്റിൽ നിൽക്കും. മൈലേജ് അല്പം കൂടി കിട്ടും, നല്ല മൈലേജ് ഉണ്ടാവും. നെക്സോൺ ഞാനിപ്പം സേലം അല്ലെങ്കിൽ തിരുപ്പതി ആ റൂട്ടിലൊക്കെ പോകുമ്പോൾ എനിക്കൊരു 20 റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. അതെ അതെ, നമ്മള് ഡ്രൈവ് ചെയ്യണം അതുപോലെ. ഈ വണ്ടിയാണെങ്കിൽ ഒരു 18 കിട്ടുന്നത്, 17 കിട്ടും. അതും നമ്മൾ ആ മോർണിംഗ് ടൈമിൽ കറക്റ്റ് രീതിയിൽ ഡ്രൈവ് ചെയ്താൽ തൃശ്ശൂരൊക്കെ പോകുന്നത്. ഇതിന്റെ ഒരു റിഫൈൻമെന്റും റിലയബിലിറ്റിയും അതുപോലെ ആ ഒരു ജാപ്പനീസ് ഉപയോഗിക്കുന്നതിന്റെ ഒരു സുഖവും. പിന്നെ മുമ്പോട്ടും അടുത്തൊരു വണ്ടി മാറുമ്പോ എനിക്ക് ജാപ്പനീസ് തന്നെ താല്പര്യമുള്ളൂ. എപ്പോഴും ഒരു വണ്ടിയെങ്കിലും ജാപ്പനീസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് 2015 എടുക്കുന്ന സമയത്ത് വെർണയുണ്ട്, ഒരുപക്ഷെ ആ സമയത്ത് വെൻഡോ ഒക്കെ ഉള്ള ഒരു കാലമായിരിക്കും. ആ സമയത്ത് എനിക്ക് എടുക്കാൻ ആഗ്രഹം ടൊയോട്ടയുടെ കൊറോളയായിരുന്നു. വീട്ടിലും എല്ലാവർക്കും ഇഷ്ടം ആ വണ്ടിയായിരുന്നു. പക്ഷെ ആ വണ്ടി അന്ന് ഷോറൂമിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പം ഫീച്ചേഴ്സ് വൈസ് വളരെ പുറകോട്ടാണ്. അതിന്റെ ഡാഷ്ബോർഡിന്റെ ഒരു ലുക്കും അതുപോലെ റിയർ എസി ഇല്ല, ഒരു സൺറൂഫ് ഇല്ല. അപ്പൊ എന്നാ വേറെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ളത് സ്കോഡയുടെ വണ്ടി. എഗെയിൻ ഒരു 5 years കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് കുറച്ച് ബേൺ ചെയ്യാൻ ചാൻസ് ഉള്ള സാധനം, റീസെയിൽ കുറച്ച് പുറകോട്ടുള്ള സാധനം. അപ്പൊ പിന്നെ എന്നാ ഒരു പടി താഴോട്ട് പോയി ഹോണ്ടയിലോട്ട് നോക്കിയത്. അന്ന് വെർണയും ടൊയോട്ടയുടെ യാരിസും നോക്കി, പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി. ഇപ്പം വളരെ ഹാപ്പിയാണ് ഈ വണ്ടി. ആ വളരെ സർവീസ് കോസ്റ്റ് എങ്ങനെ ഉണ്ട്? ഒരു 7000 ആ റേഞ്ചൊക്കെ ഉള്ളൂ. ഇപ്പോഴും ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്യുന്നു. ഒരു 60000 ഓടിട്ട് ഓടിയിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് കൊണ്ടുനടക്കാനാണോ കൊണ്ടുനടക്കാനാണോ അതോ ഇത് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത? 3-4 years ഈ വണ്ടി ഉപയോഗിക്കും. രണ്ട് വണ്ടി ഒരു 3-4 years കൂടി പോട്ടേന്നാണ്. അത് കഴിയുമ്പം എനിക്കിഷ്ടം വീണ്ടും ഒരു ടൊയോട്ടയുടെ ഒരു ക്യാമറി താല്പര്യമുള്ള ഒരു വണ്ടിയാ ഈ വണ്ടിയുടെ റീപ്ലേസ്മെന്റ്. അതുപോലെ നമ്മളിപ്പോ ഈ ടാറ്റയുടെ കാര്യത്തിൽ കേരളത്തിലൊക്കെ സർവീസിനെ പറ്റി ഭയങ്കര പരാതികളാണ്. എന്താണ് ബാംഗ്ലൂർ അവസ്ഥ? ഇല്ല, ബാംഗ്ലൂർ കുഴപ്പമൊന്നുമില്ല, ഇനഫ് സർവീസ് സ്റ്റേഷൻസ് ഉണ്ട്. നമ്മളൊന്ന് തലേന്ന് ബുക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ, വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. വണ്ടി ഒരു 15,000 kilometer ഉണ്ട്. അതൊരു റിലേറ്റീവ്ലി ന്യൂ ആണ്, ഒരു 2 വർഷം ആയിട്ടുണ്ട്. പക്ഷെ അഗെയിൻ അതിന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, ടാറ്റയുടേതായിട്ടുള്ള മെയിൻലി മാനുഫാക്ചറിംഗ് ലൈനിൽ അവര് കുറെ കൂടി റിഫൈൻഡ് ആവേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ മാനുഫാക്ചറിംഗ് ഡിസിപ്ലിനും QC കാര്യങ്ങളൊക്കെ കുറെ കൂടി ഒക്കെ മെച്ചപ്പെടുത്തണം. അത് ടാറ്റ മാത്രമല്ല, ഇന്ത്യൻ കമ്പനികൾ ഇപ്പോഴും ആ കാര്യത്തിൽ കുറെ കൂടെ മുന്നിലേക്ക് വരാനുണ്ട്. മഹീന്ദ്ര ആയാലും അതെ, ടാറ്റയിലും അതെ. നമ്മളിപ്പോൾ ഒരു മാരുതിയുടെ വാഹനം വാങ്ങിച്ചാൽ 1000 വണ്ടി അവരുണ്ടാക്കി 1000 ഒരേ ക്വാളിറ്റി ആയിരിക്കും. ഇതിപ്പോഴും ക്വാളിറ്റി ഡിഫറൻസ് പല ഒരു ബാച്ചിലെ പല വണ്ടികൾക്കും ഇപ്പോൾ ഇന്ത്യൻ വണ്ടികൾക്ക് വരാറുണ്ടെന്നുള്ള പ്രശ്നമുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് പറയാറുണ്ട്? ഇതെല്ലാം ഇഷ്ടപ്പെട്ടു. എന്താണ് ഡ്രോബാക്ക്? സിറ്റിയുടെ ഒരു ഡ്രോബാക്ക് ഈ ഒരു മോഡൽ, ഈ ഒരു വേരിയൻറ്റിൻ്റെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്. അപ്പോൾ നമ്മളൊരു പുതിയ വണ്ടി മേടിക്കുമ്പോഴും അതിന്റെ യാത്രാസുഖം കുറച്ച് കുറവുള്ള പോലെ തോന്നുന്നു. പഴയ സിറ്റിക്ക് പ്രശ്നമില്ല, ഇപ്പോഴത്തെ സിറ്റിക്ക് പ്രശ്നമില്ല. ആ ഒരു പർട്ടിക്കുലർ വേരിയന്റ് അവരന്ന് അങ്ങനെ അറിയാം. പിന്നെ ടച്ച് സ്ക്രീനും കുറച്ച് പുറകോട്ടായിരുന്നു, എനിക്കത് മാറേണ്ട വന്നു. എന്റെ പരിചയത്തിലുള്ള ഹോണ്ട സിറ്റി യൂസേഴ്സ് ഒക്കെ ഈ വേരിയന്റ് എടുത്തവർ ഒരു 2-3 വർഷം കൊണ്ട് ടച്ച് സ്ക്രീൻ മാറിയിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ഒക്കെ വെക്കാമല്ലോ, നമുക്ക് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആവാം. വേറെ ഒരു പോരായ്മയും പറയാനുള്ള, ഈ ജാപ്പനീസ് വണ്ടിയുടെ ഒരു പ്രശ്നമായിട്ട് പറയാം, നമ്മൾ ഹൈവേയിലൊക്കെ നല്ല സ്പീഡിൽ പോകുമ്പോൾ ഒരു വെയിറ്റ് ലെസ്നെസ് അനുഭവപ്പെടുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പെട്രോൾ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു വെയിറ്റ് കുറവ് ഉണ്ടാവാം.
പക്ഷെ അപ്പോഴും കുഴപ്പമില്ല, അതൊരു സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നില്ല. സെഡാൻ ആയതുകൊണ്ട് അഗെയിൻ കുറച്ചും കൂടി എയറോഡൈനാമിക്, നമ്മുടെ നേരത്തെ കണ്ട ഹ്യുണ്ടായി കട്ടയുടെ കാര്യം പോലെ തന്നെയാണ്. ഇതിനെപ്പറ്റി ഒന്നും പരാതി ഒന്നും വരില്ലെന്നുണ്ടെങ്കിൽ നല്ല ഉറപ്പാണ്. കാരണം എന്താണ്, എല്ലാ ഹോണ്ട സിറ്റികൾ ഉപയോഗിക്കുന്നവരും ഒരേപോലെ ഹാപ്പി ആയിട്ടുള്ള ഒരു വാഹനമാണിത്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ലേ, അത്ര ചില ഇഷ്യൂസ് ഒക്കെ തോന്നിയേക്കാം, അറിയാം നമുക്ക് ഈ വണ്ടി അങ്ങനെയാണല്ലോ. ഒരു സെഡാനാണ്, അതിനപ്പുറത്തേക്ക് അത് പ്രതീക്ഷിക്കാൻ പാടില്ല. എങ്കിൽ പോലും ഞാൻ ഒരിക്കൽ പറഞ്ഞൊരു വിവാദമായ കാര്യമുണ്ട്, ഹോണ്ട സിറ്റി ഉപയോഗിക്കുന്നതൊക്കെ മാന്യന്മാരായിരിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ച് മാന്യന്മാരാണ് അധികം ഹോണ്ട സിറ്റി വാങ്ങിയത്. കാരണം ഞാൻ അന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ഈ യോ പയ്യന്മാരൊക്കെ ഇല്ലേ, മുടിയൊക്കെ വളർത്തി അങ്ങനെയുള്ളൊരു ഇത് ഓടിക്കുന്ന കാണാറില്ല. ഇത് ഓടിക്കുന്ന കുറച്ചൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പോലുള്ള ഒരു സെഗ്മെൻറ്റിലുള്ള ആൾക്കാരൊക്കെ. അങ്ങനത്തെ ഒരു മാന്യമായ ഒരു വണ്ടിയാണ് എല്ലാ തരത്തിലും ഹോണ്ട സിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച്. അപ്പം വേഗം കേരളത്തിലും ഇ വി ചാർജിങ് സ്റ്റേഷൻ വരട്ടെ, ഗ്രീൻ സെല്ലിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ആശംസിക്കുന്നു. അപ്പം പിന്നെ നമ്മൾ ടൊയോട്ട ക്യാമറി വേണ്ട വീണ്ടും കാണും. അതെ, അപ്പോഴും ഒരു കാര്യം ചോദിക്കാൻ പറ്റും കേട്ടോ, ടൊയോട്ട ക്യാമറി എന്ന് പറഞ്ഞപ്പോൾ ഇ വിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഇനി അടുത്തത് നമ്മളിപ്പോ ഹോണ്ട സിറ്റിയാണ് കണ്ടതെങ്കിൽ അതേ സെഗ്മെന്റിലെ അടുത്തൊരു വാഹനവുമായിട്ട് വന്നിരിക്കുന്ന ആളെയാണ് നമ്മൾ കാണുന്നത്. ഇത് ഹ്യുണ്ടായ് വെർണയാണ്. നമസ്കാരം. നമസ്കാരം. പേര് ഷാനു. എന്ത് ചെയ്തു ഷാനു? അവിടെ എനിക്ക് ഫ്രൂട്ട്സിൻ്റെ ഒരു ഹോം ഡെലിവറിയാണ്, വെബ് സ്റ്റോറൊക്കെ ഉണ്ട്. ഒരു ഓൺലൈൻ ത്രൂ ഓർഡേഴ്സ് എടുത്തിട്ട് ഇവിടെ കൊച്ചിയിൽ ഹോം ഡെലിവറി ചെയ്യാം. ആ ശരി, ഫ്രൂട്ട്സ് മാത്രം. ആ ഫ്രൂട്ട്സ് മാത്രം, നമ്മളെ ഫാമിലി ബിസിനസ് ആണ്. ആ, അതിൽ സ്പെഷ്യലൈസേഷൻ ആണ്. അതിൻ്റെ എന്താ പേര്? റൈപ്പൻ എഫ് എന്നാണ് സ്റ്റോറിൻ്റെ പേര്. ഇവിടെ ഇപ്പോൾ ഞാൻ കൊച്ചിയിൽ വന്നിപ്പോൾ 8 ഇയേഴ്സ് ആയി. ഇവിടെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഓൾ കേരള. അപ്പോൾ ഞാനിപ്പോൾ പുതിയൊരു സ്റ്റാർട്ട് ചെയ്തതാണ്, 5 മന്ത്സ് ആയി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് ആപ്പൊക്കെ ഉണ്ട്. വെബ്സൈറ്റ് ഇപ്പോൾ 2 വീക്സ് ലോഞ്ച് ആവും. റൈപ്പ് ഇനഫ് എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. നിങ്ങൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എനിക്ക് വേറൊരു സാധ്യത പെട്ടെന്ന് തോന്നിയെന്നറിയാം. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ, പനി പിടിച്ച ഫ്രണ്ടിനെ കാണാൻ വേണ്ടി നമ്മൾ ഇപ്പം മെഡിക്കൽ സെൻ്ററിലേക്ക് പോകുന്നു. അതിനുമ്പ് വേണം നമുക്ക് അവിടെ ഫ്രൂട്ട്സ് ഓർഡർ കൊടുക്കാം. അതൊരു പാക്കേജ് വരുന്നുണ്ട്, എസെൻഷ്യൽ എന്നൊരു പാക്കേജ് വരുന്നുണ്ട് ഉണ്ടല്ലോ. ഞാൻ എനിക്ക് മാർക്കറ്റിംഗ് ബുദ്ധിയാണെന്ന് മനസ്സിലായി. അതിലെ പാക്കേജിലെ സാധനം വരുന്നുണ്ട്, നല്ല സംഭവമാണത്. പിന്നെ വേറെ കാര്യം, നമ്മളിപ്പോൾ വിശ്വസിച്ചൊരു വഴവും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിൽ. നാട്ടിൽ തന്നെ ഓർഗാനിക്സ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്, കുറച്ച് വെറൈറ്റീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൊടുക്കുന്നൊക്കെ അത്തരത്തിലുള്ളതായിരിക്കും ഉറപ്പാണ്. ഓ, അതൊക്കെ ഉറപ്പാണ്. പിന്നെ വേറൊരു ഒരു പരിപാടി വരുന്നുണ്ട്, അപ്പൊ പുറത്തു പറയാനായിട്ടില്ല. അത് വന്നിട്ട് അതാണ് ശരിക്കും നമ്മളെ മെയിൻ ഒരു യുനീക്നെസ് എന്ന് പറയുമല്ലോ, അതാണ് നമ്മുടെ മെയിൻ. അത് വന്നിട്ടില്ല. ഇപ്പൊ സ്റ്റാർട്ട് 5 മന്ത്സ് ആയാലും ട്രയൽ ഫേസിലാണ് പോകുന്നത്. അതായത് ട്രയൽ ഫേസ് കഴിഞ്ഞിട്ട് ലോഞ്ച് ആവും. അത് അതും കൂടി വരുമ്പോഴാണ് ലോഞ്ച് ആവുള്ളൂ കറക്റ്റ് നമ്മൾ കമ്പനി. അപ്പോൾ നമുക്കിനി പുറത്ത് പറയാൻ പറ്റുന്ന വണ്ടിയെ പറ്റി പറയാം അല്ലേ. ഓക്കെ, എത്ര കാലം എടുത്തിട്ട് ഹ്യുണ്ടായ് വെർണ? ഞാനിപ്പോൾ 4 ഇയേഴ്സ് ആയി. ഞാൻ യൂസ്ഡ് എടുത്തതാണ്. ആണോ? എടുക്കുമ്പോൾ 20,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് 4 ഇയേഴ്സ് ഉണ്ട്, 1 ലാക്ക് കിലോമീറ്റർ ഓടി. ഇപ്പോൾ സർവീസ് കഴിഞ്ഞു. ഏതാ ഇത്? ഡീസലാണോ പെട്രോൾ? ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. ഓ ശരി. ഇപ്പൊ തന്നെ വളരെ വിരളമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഡീസലും ഓട്ടോമാറ്റിക്കും കൂടെ ഉള്ള കാര്യം. ഡീസലാണ് കുറച്ചും കൂടെ നമുക്ക് എക്കണോമിക്കലി നമുക്ക് ഡെയിലി അത്യാവശ്യം. എനിക്ക് ഓട്ടോ ഉണ്ട്. എങ്ങനെയുണ്ട് മൈലേജ്? മൈലേജ് ടൗണിൽ 13-14 ലോങ്ങില് 78 ഉണ്ട്. അതിനെ കിട്ടുന്നുണ്ട്. എക്കോണമിയിൽ ഡ്രൈവ് ചെയ്യണം, കിട്ടും. അത്യാവശ്യം ഒന്ന് കാല് കൊടുത്താല് 16 വരും. ഇത് മറ്റേ ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണല്ലോ, അതുകൊണ്ട് അതിനങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഹ്യുണ്ടായുടെ ഡീസലുകൾക്ക് പൊതുവെ മൈലേജ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. സർവീസ് കോസ്റ്റ് ഒക്കെ, സർവീസ് അങ്ങനെ ഉണ്ട് മൊത്തത്തിൽ? സർവീസ് കുഴപ്പമില്ല, അത്യാവശ്യം. ഇപ്പൊ ലാസ്റ്റ് 1 ലാക്കിന് സർവീസ് 22,000 ആയി. ചെറിയ പാർട്സ് ഒക്കെ മാത്രം ചെറുതായിട്ട് വരുമല്ലോ. സർവീസ് ഒന്നും വലിയ കുഴപ്പമില്ല. നമുക്ക് ആ എക്കോണം അത്യാവശ്യം ഒരു പെർഫോമൻസും കിട്ടണം, നമ്മളെ ബഡ്ജറ്റ് ഒതുങ്ങാൻ വേണം, അഫോർഡബിൾ ആയിരിക്കണം. ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഓക്കെയാണ് വേണ്ടി. അപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത സെഗ്മെന്റിലൊക്കെ ധാരാളം വാഹനങ്ങൾ ഉള്ളപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് എടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വെർണ തന്നെ ആകാന്ന്? ഞാൻ ഇതിന് മുന്നേ വേണമായിരുന്നു. ഫ്ലൂഡിക്കില്ലേ, അതായിരുന്നു. അത് അനിയൻ കൊണ്ടായി ടോട്ടൽ ലോസ് ആക്കിയപ്പോ പിന്നെ വേണ്ടി അങ്ങനെ ഇഷ്ടമാണ്. ഇത് നല്ല കംഫർട്ടും ഉണ്ട്, അത്യാവശ്യം പെർഫോമൻസും ഉണ്ട്. എന്റെ വീട് കണ്ണൂരാ, അപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്ത് പോവാം. അപ്പോ അത്യാവശ്യം കംഫർട്ടും, എക്കോണമി ആണെങ്കിൽ അഫോർഡബിൾ ആണ്, മൈലേജും ഉണ്ട്. ഒക്കെ നോക്കണല്ലോ, പറ്റുന്നില്ല നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ഇതിന് ഗിയർ ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക്. പിന്നെ എഞ്ചിൻ സൗണ്ട് അത്യാവശ്യം ഉണ്ട്. അപ്പൊ ഞാൻ സ്റ്റേജ് 1 ട്യൂൺ ചെയ്തിരുന്നു, അത് ചെയ്തപ്പോ അത്യാവശ്യം കുറച്ചൊന്ന് കുറഞ്ഞു. ഫുള്ളായിട്ട് കുറഞ്ഞു പറയാൻ പറ്റില്ല, എന്നാലും കുറഞ്ഞു. ഷോറൂമിൽ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഈ വണ്ടിക്ക് അങ്ങനെ ഉണ്ടെന്നാ പറഞ്ഞേ. ഇത് മുന്നേ ഫ്ലൂഡിക്കൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര സൈലന്റ് ആയിരുന്നു. നല്ല
ഡീസലിന് ചെറിയ ഇത് ഉണ്ടാവും, നല്ല സൈലന്റ് ആയിരുന്നു. ഇതിന് കുറച്ച് എഞ്ചിൻ സൗണ്ട് ഉണ്ട്, ബാക്കി കംഫർട്ട് വൈസ് ഒക്കെ ഓക്കെയാണ് നല്ല. അപ്പൊ ഈ കഴിഞ്ഞ ജനറേഷൻ ഉപയോഗിച്ചിരുന്ന ആളെന്നുള്ള അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോ എന്താണ് കംഫർട്ട് കൂടുകയാണ്? കംഫർട്ട് കൂടിയായിട്ട് എനിക്ക് തോന്നിയത്, കംഫർട്ട് കൂടിയിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു പെർഫോമൻസ് ചെറുതായിട്ട് കൂടിയ പോലെ തോന്നിയിട്ടുണ്ട്. ബ്രേക്കിംഗ് ചെറിയൊരു ഒരു കുറവുണ്ട്, ചെറുതായിട്ട് കുറവുണ്ട്. ബാക്കിയുള്ള ഒരു ഇപ്പൊ വോക്സ് വാഗന ഹോണ്ട അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു കുറവ് ഫീൽ ചെയ്യും. അപ്പൊ അതിന്റെ രീതിയിൽ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മളൊരു ഡീസൽ വാഹനം ഉപയോഗിക്കുമ്പോൾ 100,000 കിലോമീറ്റർ എന്ന് പറയുന്ന വണ്ടി മാറ്റുന്ന ഒരു സമയമാണ്. അതെ അതെ, ചിന്തിച്ചു തുടങ്ങിയോ? മാറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പുതിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഫണ്ട് മുഴുവൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഒരു കുറച്ച് കാലത്തേക്ക് മാറാൻ പറ്റില്ല. മാറണമെന്ന് എനിക്ക് ഒക്ടോബർ എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ചേടാൻ എനിക്ക് കാറ് ഭയങ്കര ഇഷ്ടമാണ്. പെട്രോളിലേക്ക് പോകില്ലേ? പെട്രോളിലേക്ക് പോകണം ഇനി ഇപ്പോൾ പോയല്ലേ പറ്റുള്ളൂ. അതിനു ഇ വിയിലേക്ക് കുറച്ചിനും മാറേണ്ടി വരും. ഇപ്പോൾ ഇ വിയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ആ ഉണ്ട്. എൻ്റെ കണ്ണൂരാണ് വീട്, തലശ്ശേരിയാ. അപ്പൊ അവിടെ സോളാർ ഉണ്ട്. അപ്പൊ അവിടെ വാങ്ങാണെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് ബഡ്ജറ്റബിൾ ആയിരിക്കും. പക്ഷെ ഇവിടെ ഫ്ലാറ്റിൽ അതിനുള്ള സൗകര്യം ഇല്ല. അപ്പൊ അവിടെ വാങ്ങിക്കുകയാണെങ്കിൽ എന്തെന്ന് വെറുതെ ചിന്തിച്ചിട്ടുണ്ടോ? എസ് സി വാങ്ങണം എന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോ ബി വൈ ഡി ഇറങ്ങിയല്ലോ, അത് സീൽ അതിലും ആട്ടോ ഒരു ചെലവ് അറിയാലോ ഇപ്പൊ അവസ്ഥയിലല്ലേ. അഫോർഡബിളായി ചിന്തിക്കുമ്പോ അത് എടുക്കുകയാണെങ്കിൽ കൂടുതൽ റേഞ്ച് കമ്പനി അതല്ലേ ഉള്ളു. ഇപ്പൊ ധാരാളം അറ്റോത്രി കണ്ടുപിടിക്കുന്നുണ്ട്, വണ്ടി നല്ല വണ്ടിയാണ് തോന്നുന്നു. ബെൻസിന്റെ എസ് ക്ലാസ്സിലൊക്കെ ഉള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ഇഷ്ടംപോലെ കൊടുത്തിരിക്കുകയാണ് ആ ഒരു വിലക്ക്. അത് പക്ഷേ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എനിക്ക് തോന്നുന്നു. എന്തായാലും വെർണയുടെ കാര്യത്തിൽ, വെർണ പെട്രോളിന്റെ കാര്യത്തിൽ മൈലേജ് വളരെ കുറവാണ്, വളരെ കുറവാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രശ്നം ഉണ്ടോ ഇതിന്? ഇല്ല, എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട്. കഴിഞ്ഞ ജനറേഷനിൽ അത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ അത്ര ഫീൽ ചെയ്തിട്ടില്ല, അടിതട്ടലൊന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം ഈ പറഞ്ഞപോലെ ഒരു ഇ വിയുമായിട്ടായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ നല്ല നല്ല പഴങ്ങളൊക്കെ, പുഴു അരിക്കാത്ത പഴങ്ങളും മറ്റും തന്നെ ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും, കീടനാശിനി ഒന്നും അടിക്കാത്ത നല്ല നല്ല പഴങ്ങളതാണ് കേട്ടോ. അപ്പം ആ ഒരു സംരംഭം പുതിയതെന്തായാലും അതിനെല്ലാം ടെക്നോളജി വന്ന് നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും വാങ്ങും. അതൊരു തീർച്ചയായിട്ടും പറയാനായിട്ടില്ല, അതായാലും ഞാൻ അറിയിക്കാൻ തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ, ബൈ. അപ്പൊ ഇന്നത്തെ ഇനി അടുത്ത കസ്റ്റമർ പ്രത്യക്ഷപ്പെടുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, സുരേഷ് ഗോപി ചോദിക്കുന്ന ചോദ്യമാണ്, ഓർമ്മയുണ്ടോ ഈ മുഖം? കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടാകും. താര ജോർജ് എന്നാണ് ഈ യുവതിയുടെ പേര്. നമ്മുടെ ആദ്യകാല എപ്പിസോഡിൽ താര പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. താരയുടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തതെന്ന്. താര ലോകം മുഴുവൻ പോയിട്ടുണ്ട്, എല്ലാ രാജ്യങ്ങളിലും പോയ ആളാണ്. രണ്ട്, ഖത്തർ സുൽത്താൻ്റെ പ്രൈവറ്റ് ഫ്ലൈറ്റിലെ ക്രൂ മെമ്പർ ആയിരുന്നു. അങ്ങനെ രണ്ട് കാര്യങ്ങളും, അതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ കെ ജി ജോർജിൻ്റെ മകളാണ്. അപ്പോൾ താര അന്ന് വളരെ അഭിമാനത്തോടുകൂടി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചൊരു വാഹനമാണ് ഈ കിടക്കുന്നത്. അത് താറിൻ്റെ ആ കാലത്ത് ഇറങ്ങിയ താറിൻ്റെ ആ കാലത്തെ ഏറ്റവും പുതിയ മോഡൽ തന്നെ പറയാം, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇപ്പോൾ നമ്മളിവിടെ വെച്ച് താരെ കാണുമ്പോൾ താരെ ഒന്നിൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നിൽക്ക്, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ട് സങ്കടങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു, അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ താരെ വെൽക്കം ബാക്ക്. വലിയ ഹിറ്റായിരുന്നു നമ്മുടെ ആ പ്രോഗ്രാം, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് കാണണേ. ഒരു 1 മില്യൺ വ്യൂവിനടുത്തൊക്കെ എത്തിയ ഒരു ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. അപ്പം അപ്പ മരിച്ചിട്ട് ഇപ്പൊ ഒരു വർഷം അല്ലേ? അതെ, 24th മിനിഞ്ഞാന്നായിരുന്നു ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി. അപ്പൊ അതിന്റെ ചെറിയൊരു പ്രോഗ്രാം ഒക്കെ ഞങ്ങൾ ഫാമിലിയായിട്ട് നടത്തി. പിന്നെ അതുകൂടാതെ പല സ്ഥലത്തും, തിരുവനന്തപുരത്തും അങ്ങനെ പല സ്ഥലത്തും കെ ബി വേണു ഒക്കെ വന്നിട്ട് ഇവിടെ ഞങ്ങൾ കെ സി ബി സി ആയിട്ട് ചേർന്നതാണ്. എന്തായാലും ഈ പറഞ്ഞ വലിയൊരു നഷ്ടം, ഒരു വർഷമായി ആ നഷ്ടം മലയാള സിനിമയ്ക്ക് നമുക്കെല്ലാം സംഭവിച്ചിട്ട്. ഇനി എന്താണ് താരയുടെ നഷ്ടം? പപ്പായ ഒഴിച്ചു നിർത്തി ഈ വണ്ടിയുടെ കാര്യത്തിൽ എന്തൊക്കെയാ പരാതി? ഇപ്പൊ എന്നെ കണ്ട ഉടനെ പറഞ്ഞു. അതെ, നമുക്ക് ഒരു പോസിറ്റീവ് നോട്ടിൽ തുടങ്ങാം. ബൈച്ചേണ്ടും വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പെക്ട് എനിക്ക് സൊസൈറ്റിയിൽ തന്നെയുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മൊത്തം. അതെ, ഞാൻ ഇപ്പോഴും, ഞാൻ എന്റെ താറുമായിട്ട് ഞാൻ പല തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഒക്കെ ട്രാവൽ ചെയ്യും. അപ്പൊ അവിടെ പോകുമ്പോഴേക്ക് ആൾക്കാര്, അതായത് അവിടുത്തെ ലോക്കൽസ്, മലയാളികള് ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ എന്നെ നിർത്തി താരയല്ലേ ബൈജു എന്നായിട്ട് വീഡിയോ കണ്ടു എന്ന് ഒരു സ്പെസിഫൈ ചെയ്ത് പറയും. അപ്പൊ ഇന്നും ലൈക് വെരി റീസെന്റ്ലി എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അപ്പം അപ്പൊ ആ ഒരു പോസിറ്റീവ് റെസ്പോൺസിന് ബൈച്ചോട് മണി എനിക്ക് കിട്ടാനുള്ള ഒരു ഇത് ഓപ്പർച്യൂണിറ്റി. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഇതൊരു ലാസ്റ്റ് റിസോർട്ടാണ് ബൈച്ചോട്ടാണ്. അതായത് ഞാൻ താറ് എന്ന് പറഞ്ഞ ഞാൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഇതുകൊണ്ട് ഞാൻ
ലൈക് എവി ട്രാവലർ ആണ് ഞാൻ ഈ കാറിൽ. മൈലേജ് ഒക്കെ വളരെ കുറവാണെങ്കിലും എനിക്ക് അതൊന്നും പ്രശ്നമില്ല, എനിക്കൊരു എനിക്കിഷ്ടമാണ്. പക്ഷെ ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ, ഇതിന് തുടക്കം മുതലേ ഒരു ചെറിയൊരു കൺസേൺ ഉണ്ടായിരുന്നു. ഇപ്പൊ 3 years കഴിഞ്ഞു, കഴിഞ്ഞ ഏപ്രിൽ ആയിരുന്നു എടുത്തത്, സെപ്റ്റംബർ ഒക്ടോബർ ആയല്ലോ. അപ്പം ഇത് ആദ്യമേ എന്നെ ചെറിയൊരു ഫ്യൂവലിന്റെ ഒരു ചെറിയ ഇഷ്യൂ, അതായത് നമ്മൾ ഫ്യൂവൽ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നു, നമ്മൾ എത്ര പെട്രോൾ അടിച്ചാലും കറക്റ്റ് മെഷർമെന്റ് കാണിക്കില്ലായിരുന്നു. അപ്പൊ അങ്ങനെ 10,000 സമയത്തും 20,000 സമയത്തും സർവീസ് കൊടുക്കുമ്പോഴേക്കും ഞാൻ ഈ കൺസേൺ ഞാൻ അവരെ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് 30,000 ഇപ്പം ഞാൻ വളരെ കൂടുതൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം, നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചാലോ ഹൈവേയിലൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഫുൾ ടാങ്ക് അടിച്ചാലും ഓടിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ലോ ഫ്യൂൽ വാർണിംഗ് സൗണ്ടും ആ ലൈറ്റും ബ്ലിങ്ക് ചെയ്യാറ്. അപ്പൊ പിന്നെ എനിക്ക് ചെറിയൊരു സേഫ്റ്റി കൺസേൺ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വയലാട്ട് മോട്ടോഴ്സിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതുവരെ ഞാൻ ഈ വണ്ടിയിൽ ഒരു മോഡിഫിക്കേഷൻ പോലും, ഒരു സ്ക്രൂ പോലും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ അവര് വണ്ടി എടുത്തു, അവര് ആദ്യം പറഞ്ഞു ബാറ്ററി റീപ്ലേസ് എന്ന് പറഞ്ഞു, ശരി ആയിക്കോട്ടെ ബാറ്ററി റീപ്ലേസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് സെയിം ഇഷ്യൂ പിന്നെയും റെക്കറൻറ് ചെയ്തപ്പോൾ അവർ എന്നോട് പറഞ്ഞു ക്ലസ് യൂണിറ്റ് മാറ്റണം, ക്ലസ് യൂണിറ്റ് റീപ്ലേസ് ചെയ്തു. എന്നിട്ടും അത് ശരിയായില്ല. പിന്നെ ഫ്യൂവൽ ടാങ്കിനകത്തുള്ള സെൻസർ മാറ്റി പറഞ്ഞു, സെൻസർ മാറ്റി. ഇതെല്ലാം ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണോ, ഫ്രീ അല്ല ഒന്നും. എല്ലാം റീപ്ലേസ് ചെയ്യുന്നതൊക്കെ ബില്ല് തരുന്നുണ്ടായിരുന്നു, അതെല്ലാം മാറ്റി. മാറ്റിക്കഴിഞ്ഞാലും ഇപ്പോഴും അത് ഫിക്സ് ചെയ്തിട്ടില്ല പ്രശ്നം. എന്നിട്ട് ഞാനിപ്പോ റീസെന്റ് അവര് വിളിച്ച് പറഞ്ഞപ്പോ അവരുടെ സൈഡിൽ നിന്ന് എനിക്ക് ഒരു റെസ്പോൺസും ഇല്ല. അതായത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ സൺഡേ ഞാൻ അതുപോലെ രാത്രി ഞാൻ പാലക്കാട് നിന്ന് ട്രാവൽ ചെയ്ത് വരിക രാത്രി. അപ്പൊ പെട്ടെന്ന് വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ആ ക്ലസ്റ്റർ യൂണിറ്റ് ഫുള്ള് റീസെറ്റ് ആയിട്ട് പെട്ടെന്ന് ഫ്യൂല് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതൊരു സേഫ്റ്റി കൺസേൺ ആണ്. ഒരു 10 മണിക്ക് എന്റെ വണ്ടി ആ ഹൈവേ, അത് കൊടുങ്ങല്ലൂർ എറണാകുളം ആ പണി നടക്കുന്ന ഹൈവേയിൽ എങ്ങനെ വണ്ടി നിന്ന് പോയാൽ എന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ആരും വരും രക്ഷിക്കാൻ? ഒന്ന്, രണ്ട്, ആ കംപ്ലീറ്റ് ട്രാഫിക്കും അവിടെ ഒരു ഒരു നോയിസൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് തുടങ്ങിയ കാലം തൊട്ട് ഈ ഒരു പ്രശ്നം കണ്ടുവരുമ്പോ ഇവരോട് സംസാരിച്ചിട്ടില്ല ഇതിനെ പറ്റി? ഞാൻ 20,000 സമയത്ത് ഇവരോട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞവര് വണ്ടി തിരിച്ചു തന്നു. പക്ഷെ എന്നിട്ട് ഫിക്സ് ചെയ്തു. പക്ഷെ ഞാൻ ട്രാവലിംഗ്, പിന്നെ ഞാൻ ഖത്തറിലാണല്ലോ, ഖത്തറും ദുബായിലൊക്കെയാണ് വണ്ടി ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഈ 30,000 സമയത്ത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു ഫിക്സ് ചെയ്തിട്ട് മാത്രം എനിക്ക് വണ്ടി തിരിച്ചു തന്നാ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ഫിക്സ് ചെയ്യുന്ന പറഞ്ഞു എനിക്കൊരു ലെറ്റർ തന്നു. ഇപ്പോൾ എന്റെ കയ്യിൽ ലെറ്റർ ഉണ്ട്, സീൽ ചെയ്ത് സൈൻ ചെയ്ത് തന്നു. പക്ഷെ എന്നിട്ടും ഒരു റെസ്പോൺസ് അവരെടുത്തു. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ മാറ്റി, ഒന്ന് സെൻസർ മാറ്റി, പിന്നെ ക്ലസ്റ്റർ മൊത്തത്തിൽ മാറ്റി, ബാറ്ററി മാറ്റി, എത്ര രൂപയാണ് മൂന്നിനും കൂടെ? ഇപ്പൊ എല്ലാം കൂടെ ഓൾമോസ്റ്റ് ഒരു ക്ലോസ് ടു 15,000 റുപ്പീസ് ആയിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല. അതെ, പിന്നെ ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ ഈ പെട്രോള് അങ്ങോട്ട് ഇവരുടെ ഷോറൂമിൽ കയറ്റുന്നതിന് ഒരു ഫുൾ ടാങ്ക് പെട്രോൾ ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ എനിക്ക് നല്ലൊരു നഷ്ടം തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് അവര് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നതാണ് എന്റെ ഒരു. ഇത് വയലാട്ടിന് മുകളിലേക്ക് ആരെ അറിയിച്ചിട്ടില്ല ഇതുവരെ? മഹീന്ദ്രയുടെ അവര് പറയുന്നു, അവര് എന്താണ് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനി അവര് പറയുന്നത് എന്റെ വയറിംഗ് ചെക്ക് ചെയ്യണം, അല്ല എനിക്ക് എന്റെ വണ്ടി കൊടുക്കും. ബിക്കോസ് ലിറ്ററലി എന്റെ വണ്ടി അവർ നശിപ്പിച്ച് ഇപ്പൊ എന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. അപ്പൊ ഇനി വയറിംഗും കൂടെ അവര് എടുത്ത് പെരുമാറിയാൽ എനിക്കറിയില്ല ഈ വണ്ടിയുടെ സ്ഥിതി എന്തായിരിക്കും. അതുമാത്രം എനിക്കിത് ഇപ്പം 16 ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ട് ഇപ്പൊ എന്റെ ഗരാഷിൽ ഇടേണ്ടി വന്ന ഒരു അവസ്ഥയിലാണ്. വണ്ടി ഓടിക്കാൻ പറ്റില്ല, എനിക്ക് പേടിയാണ്, എന്തെങ്കിലും പറ്റും. പിന്നെ എന്റെ ഇടയ്ക്ക് ഒരു എഞ്ചിൻ വാർണിംഗ് സൈൻ ഉണ്ടായിരുന്നു. അപ്പൊ അവരെന്തോ സെൻസർ അവിടെയും റീപ്ലേസ്. അപ്പൊ മൊത്തത്തില് അവര് ഊരിയെടുക്കുന്ന തിരിച്ചു വെക്കുന്ന പാർട്സ് എല്ലാം ആ ഏരിയ മൊത്തം ഫോൾട്ടി ആവുകയാണ്. അപ്പൊ എന്റെ കൺസേൺ എന്ന് വെച്ചാൽ മഹീന്ദ്ര എന്ന് പറഞ്ഞ ടീഷർട്ടുള്ള ടെക്നീഷ്യൻസ് ആണ് എന്റെ വണ്ടി ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലാതെ ലോക്കൽ വർക്ക്ഷോപ്പോ അങ്ങനെയൊന്നും അല്ല. അപ്പൊ അവർക്ക് പോലും ഇതുവരെ എന്റെ ഈ ഒരു പ്രശ്നം ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല. അത് മാത്രല്ല, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും അതിനെപ്പറ്റി അവരുടെ കയ്യിൽ നിന്ന് റെസ്പോൺസ് എനിക്കുണ്ടാകുന്നില്ല. ഈ പറഞ്ഞ പോലെ ഒരു കാര്യത്തിന്റെ പ്രശ്നമായിരിക്കും എന്ന് കരുതി അത് മാറ്റി, അടുത്തത് മാറ്റി, അതിന്റെ അടുത്ത് മാറ്റിയിട്ട് 15,000 രൂപ മുടക്കിയിട്ട് ഇത് മാറുന്നില്ല എന്ന് കണ്ടിട്ട് അതിന്റെ കാര്യത്തിൽ യാതൊരു കൺസേണും ഇല്ലാതെ അല്ലേ? അതെ, വെറുതെ ഒരു കസ്റ്റമറിന്റെ പൈസ ഇങ്ങനെ പോകണ്ട. ഇനി വയറിംഗ് കൂടെ മാറ്റണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോ അതെ, വയറിംഗ് മാറ്റുന്നതിന്റെ ഞാൻ പറയുന്നത് അവർ എനിക്ക് ഒപ്പിട്ട് തന്നു, ഇത് ഫിക്സ് ചെയ്തു, എന്നിട്ട് ഫിക്സ് ചെയ്തില്ല. അപ്പൊ ഇനി വയറിംഗ് മാറ്റിക്കാൻ ഞാൻ അവരോട് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്താണ് ഗ്യാരണ്ടി? കാരണം ഇനി വയറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കുറച്ചുകൂടെ സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ ആണ് വായിച്ചിട്ട്. അപ്പൊ അവരിനി എനിക്ക് ആക്ച്വലി അവിടുത്തെ ടെക്നീഷ്യൻസിന് ഒട്ടും എനിക്ക് വിശ്വാസം ഇല്ല, അതാണ് എന്റെ സത്യം. കാരണം എന്താ പറയുന്ന ഒരു ഒരു കുഴപ്പമില്ലാതെ ഒരു ചെറിയ പ്രശ്നം അതിപ്പോ ഒരു മേജർ പ്രശ്നമാക്കി അവരാണ് മാറ്റിയത്. ഇത് എന്താണ്, ഇത് എനിക്ക് മനസ്സിലാത്ത കാര്യം. ഇപ്പൊ ടാറ്റയുടെ അതുപോലെ തന്നെ മഹീന്ദ്രയുടെ സർവീസിന്റെ അടുത്ത് പലപ്പോഴും പരാതി കേട്ടിട്ടുണ്ട്. എങ്കിൽ പോലും പരാതികൾ അവിടെ നിൽക്കുമ്പോൾ പോലും
പരിഹരിക്കാനായിട്ട് ഒരു തരത്തിലുള്ള ഒരു ഇതും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വലിയ കഷ്ടം. നമ്മളിപ്പോ മാരുതി ഒരു വണ്ടിയൊക്കെ നമ്മളൊന്ന് സർവീസിന് കൊടുത്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ശല്യമാണ്. അതായത് ഒരു 15 കോള് വരും, സർവീസ് സെന്ററിൽ നിന്ന് വരും, അങ്ങ് ഡൽഹിയിൽ നിന്ന് വരും, ബോംബെ നിന്ന് വരും, എവിടെ നിന്നൊക്കെയാണ്, നമ്മുടെ ശല്യമാണ്. അതുപോലെ അവര് കൺസേൺഡ് ആണ്, അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഞാനിപ്പോ അവരെ വിളിച്ച് വിളിച്ച് ഈവൻ വയലാട്ടിന്റെ ഓണർ ആയി പോലും ഞാൻ എനിക്ക് നല്ല പരിചയമുണ്ട്, പുള്ളി ഇപ്പൊ എന്റെ ഫോൺ എടുക്കുന്നില്ല. അതെ, അപ്പൊ ഞാനിപ്പോ എന്താണ് ഇപ്പൊ എനിക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ ഫ്രണ്ടിൽ ഒരു ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. എനിക്ക് വണ്ടിയുടെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു വണ്ടി എടുത്തൊരു വണ്ടി റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞപ്പോ അവര് എന്നോട് പറയുന്നത് ഒരു ഹാൻഡിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് തരാൻ. അതാണ് അവർ കസ്റ്റമർ സർവീസ്, അത്രയും മോശമായിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ്. വേറൊരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു പെണ്ണായിട്ടായിരിക്കും അവര്, ബിക്കോസ് ഒരു ആണാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഷോറൂമിക്കർ അടിക്കുമായിരുന്നു, അതിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനൊരു പെണ്ണായിട്ടായിരിക്കും ചിലപ്പോൾ അവരെ ഇത്രയും ഒരു ഇതായി ട്രീറ്റ് ചെയ്യുന്നുള്ള ഒരു പേഴ്സണലി എനിക്ക് ഒരു ഫീലിംഗ് കൂടെ എനിക്കിതിലുണ്ട്. വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് മഹീന്ദ്രയുടെ ആരാണത് കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അവര് മനസ്സിലാക്കേണ്ടത് വളരെ അഭിമാനത്തോടുകൂടി നമ്മുടെ പ്രോഗ്രാമിൽ 2.5 വർഷം മുമ്പ് വന്ന് താരം അവതരിപ്പിച്ചൊരു വാഹനമാണിത്. അതിന്റെ കാര്യത്തിൽ തികച്ചും നെഗറ്റീവായിട്ടുള്ളൊരു ഒരു മൈൻഡ് സെറ്റിലേക്ക് പോവുകയാണ് ഇപ്പം അല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ എന്തൊരു മോശമാണ് ആ ഒരു വണ്ടിയുടെ കാര്യത്തിൽ. അതും ഒരു സർവീസ് സെന്റർ ഇതുപോലെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതും തീർച്ചയായിട്ടും ഭയങ്കര ഒരു വലിയ കൺസേൺ ആയിട്ട് കാണേണ്ട കാര്യമാണ്. അതർ ദാൻ ദാറ്റ് എങ്ങനെയുണ്ട് വണ്ടി? എനിക്ക് എന്റെ ഏറ്റവും വലിയ കൺസേൺ സേഫ്റ്റിയാണ്. ഇത്രയും വലിയൊരു വണ്ടി നമ്മൾ റോഡ് എടുക്കുമ്പോൾ ആൾക്കാർ മാറിത്തരും, നമ്മൾ ഹോണ് പോലെ അടിക്കണ്ട. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള എനിക്ക് ഇഷ്ടമാണ് മഹീന്ദ്ര താർ. എന്നോട് പലരും പറഞ്ഞു 2 വർഷമായപ്പോൾ ഞാൻ ഇത് കൊടുക്ക താര കിയ എടുക്ക കാല് പിടിച്ചെന്റെ, എന്നിട്ടും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര ഒരു അഭിമാനത്തോടെ ഇത് കൊണ്ടു നടന്ന ഒരു സാധനമാണ്. പക്ഷെ ഇങ്ങനെ ഒരു 3 വർഷത്തിൽ ഒരു വണ്ടി ഇത്രയും ഒരു മേജർ ഇഷ്യൂലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത. വേറൊരു കാര്യമുണ്ട്, താര ഇതൊക്കെ ഓടി താരെ പോലുള്ളവരാണ് ആദ്യകാലത്ത് താറ ഓടിച്ച സ്ത്രീകളിപ്പെടുന്നു. അത് ശരിക്കും പറഞ്ഞ ഒരു വഴികാട്ടിയായിരുന്നു സ്ത്രീകൾക്കൊക്കെ ഓടിക്കാൻ. അന്നത്തെ ഏരിയ മാനേജർ എന്നോട് പറഞ്ഞു കേരളത്തിലെ ഫസ്റ്റ് ലേഡിയാണ് താർ ബുക്ക് ചെയ്തതെന്ന് എന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം വായിച്ചിട്ടാ പലരും ബൈജു ചേട്ടന്റെ ഈ ഷോ കണ്ടതിന് ശേഷം എന്നെ വഴിയിൽ നിർത്തി സ്ത്രീകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് താര താറ് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചു. അതെ അതെ, അങ്ങനെ പോലും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും ആൾക്കാർ എന്നെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, പുതിയ റോക്സ് എടുക്കുന്നോണ്ട് ചോദിച്ചിട്ട് ആൾക്കാർ എന്നെ ഇപ്പോഴും ഇല്ല അയ്യോ ഇതിന് ശേഷം ഇനി അതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലും ഇല്ല ഇല്ല. കാരണം എന്താ പറയുക, ഇപ്പൊ ഞാനിപ്പം എന്റെ ഫൈനൽ ഇതെന്ന് വെച്ചാൽ ആനന്ദ് മഹീന്ദ്രയ്ക്ക് തന്നെ ഡയറക്റ്റ് ട്വീറ്റ് ചെയ്യാം, ബിക്കോസ് എന്റെ സേഫ്റ്റിയാണ് ഇവിടെ കൺസേൺ. നമ്മൾ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ വണ്ടി നിന്ന് പോവുക എന്നൊക്കെ പറയുന്നത് എസ്പെഷ്യലി ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി യാത്ര ചെയ്യുമ്പോൾ ഒരു സേഫ്റ്റി ഇഷ്യൂ ആയിട്ട് മാറിക്കഴിഞ്ഞു ഈ വണ്ടി. അപ്പം അവരുടെ പ്രോഡക്റ്റിന് അവർ റെസ്പോൺസിബിലിറ്റി എടുക്കണം എന്ന് തന്നെ ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഒരു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡിനെ തന്നെ വിറക്കാനിടയാകുക എന്ന് പറയുന്നത് വളരെ മോശമാണ് ഈ ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ. അപ്പം എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ മഹീന്ദ്രയുടെ റീജിയണൽ ഓഫീസിലുള്ള സുഹൃത്തുക്കളൊക്കെ ഇത് കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകണം. കാരണം അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ ലോയൽ കസ്റ്റമറാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. മാത്രമല്ല നമ്മുടെ ഈ പ്രോഗ്രാം ഉൾപ്പെടെയുള്ളതൊക്കെ വന്നു കഴിയുമ്പോൾ വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ മറ്റൊരു കാര്യം താരം പറഞ്ഞാൽ വളരെ ശരിയാണ്, സ്ത്രീകൾക്കൊക്കെ വളരെ സേഫ്റ്റി ഫീലോട് കൂടി ഓടിച്ചു പോകാനൊരു വണ്ടിയാണ് അല്ലേ. എവിടെ പോയാലും രാത്രിയിലൊക്കെ ആണെങ്കിലും ആ ഒരു സേഫ്റ്റി ഫീലും ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് പെട്രോൾ ഉണ്ടോ എന്നുള്ളൊരു ആവശ്യമുണ്ട്. മൈലേജ് പോയിട്ട് ഇനി തീരുകയാണോ അല്ലേ, എപ്പോഴും ഫുള്ളായിക്കൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും പെട്രോൾ അടിച്ചോണ്ട് പേടിച്ചിട്ട് ഞാൻ പെട്രോൾ അടിച്ചോണ്ടിരിക്കും. അത് മാത്രം ഞാനൊരു ദൈവവിശ്വാസിയാണ്, ഞാൻ പ്രാർത്ഥിച്ച വണ്ടി എടുക്കും. പക്ഷെ അല്ലാത്തവരുടെ സ്ഥിതി എനിക്കറിയില്ല. പക്ഷെ ഇത് അങ്ങനെ നമ്മൾ തള്ളിക്കളയേണ്ട ഒരു ഇഷ്യൂ അല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള. അല്ല എനിക്ക് മനസ്സിലാകാത്ത 3 കാര്യങ്ങൾ മാറ്റിയിട്ട് ശരിയായില്ലെങ്കിൽ ആ പൈസ തിരിച്ചു വരാൻ കൊടുക്കേണ്ടതല്ലേ. അതെ, തിരിച്ചു കൊടുത്തില്ലെങ്കിലും എന്താണ് കാരണം? എന്നിട്ട് ഞാൻ ഇവരുടെ സർവീസ് ഹിസ്റ്ററി ചോദിച്ചു, ഇത് എല്ലാം കൂടി ചേർത്ത് ഞാൻ സെന്ററിലേക്ക് ഇമെയിൽ, അത് എന്ത് ചെയ്ത് അവർ തരില്ല. എത്ര ചോദിച്ചാലും ഞാനും എന്റെ ഫ്രണ്ടും 4 മണിക്കൂറോളം വയലാറ്റിന്റെ ഷോറൂമിൽ വെയിറ്റ് ചെയ്തു സർവീസ് ഹിസ്റ്ററി തരാൻ. അവരവസാനം പറഞ്ഞു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് പറഞ്ഞു മാം ഞങ്ങൾ ഇമെയിൽ ചെയ്യാൻ വേണ്ടി ഇതുവരെ ഇന്ന് വരെ അവരെനിക്കിത് തന്നിട്ടേ ഇല്ല, എന്നെ കാണിക്കുന്നില്ല. അതെന്താണെന്ന് അതും ഒരു കൺസേൺ ആണ്. തീർച്ചയായിട്ടും എല്ലാം വലിയ വലിയ കൺസേൺസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് ഈ ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അതും ഈ പറഞ്ഞ വിശ്വാസമാണല്ലോ എല്ലാം അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഇതിന്റെ ലാസ്റ്റ് റിസോർട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കാണാൻ ഇടയായത് ഒരു ഇതിൻ്റെ ഒരു പരിഹാരത്തിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് കണക്കാക്കാൻ തോന്നുന്നു. വയലാട്ടിൽ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും അതുപോലെ റീജിയണൽ ഓഫീസിലാണെങ്കിലും ഒക്കെ സുഹൃത്തുക്കളാണ്. ഇനി പറഞ്ഞ പോലെ എനിക്ക് വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ വേണമെങ്കിൽ കോർപ്പറേറ്റിലെ നമ്പരോ ഒക്കെ കൊടുക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ തന്നെ പരിഹരിക്കപ്പെടാൻ പറ്റുമെന്നാണ്. അങ്ങനെ പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ മഹീന്ദ്രയിലേക്ക് വീണ്ടും എന്താണ് മഹീന്ദ്രയെ വീണ്ടും താര സ്നേഹിച്ചു തുടങ്ങട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. മറ്റൊരു കാര്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട കെ ജോ സാറിൻ്റെ മകളായതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുക വേണം. അപ്പൊ താങ്ക് യു താര. അപ്പൊ നമ്മൾ അടുത്ത ദിവസം കാണുമ്പോൾ എല്ലാം പരിഹരിക്കപ്പെട്ട് സന്തോഷത്തിൽ കാണും. ഈശ്വര വിശ്വാസം കൈവിടണ്ടോ. താങ്ക് യു. അപ്പോൾ
അപ്പോൾ എന്തായാലും റാപ്പിഡ് ഫെയർ അവസാനിക്കുകയാണ്. പിന്നെ ആദ്യം പറഞ്ഞൊരു കാര്യം ഓർപ്പിക്കട്ടെ, അത് ഗുഡ് എയറിൻ്റെ കാര്യമാണ്. ഗുഡ് എയർ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങളെ ടോക്സിക് ഗ്യാസിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ഒരു എയർ പ്യൂരിഫയർ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്നുള്ള വിവരങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്, വാങ്ങിക്കുക. തീർച്ചയായിട്ടും ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്, വളരെ ആരോഗ്യകരമായ പ്രോഡക്റ്റ് തന്നെയാണ് ഗുഡ് എയറിനെ വിളിക്കേണ്ടത്. അപ്പോൾ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി, ബൈ.